ഓരോ ദിവസം കഴിയുന്തോറും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ്. നേതാക്കൾ പലരും കോൺഗ്രസിലേക്ക് കൂടുമാറിയപ്പോൾ പലരും ടിക്കറ്റ് കിട്ടാത്തതിൽ അസ്വസ്ഥരായതുകൊണ്ട് കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട്. അവരൊക്കെ അധികാരം മോഹികൾ എന്നൊക്കെയായിരുന്നു ബി ജെ പിയുടെ വിമർശനം. എന്നാൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസിലേക്ക് കടന്നു വന്ന ആളെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിയത് ബി ജെ പി മാത്രമല്ല, ബി ജെ പിയുടെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി കൂടിയായ മനോഹർ ലാൽ ഖട്ടർ കൂടിയാണ്. കാരണം കഴിഞ്ഞ ദിവസം കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുന്നത് മനോഹർ ലാൽ ഖട്ടറിന്റെ അനന്തരവൻ രമിത് ഖട്ടറാണ്. ഹരിയാന യൂത്ത് കോൺഗ്രസും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. റോഹ്തക് എം എൽ എ ഭരത് ഭൂഷൺ ബത്രയുടെ സാന്നിധ്യത്തിലാണ് രമിത് കോൺഗ്രസിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടറിന്റെ സഹോദരൻ ജഗദീഷിന്റെ മകനാണ് രമിത് ഖട്ടർ. തെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസിൽ ചേരുന്നത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ചൂട് അതിന്റെ പാരമ്യത്തിലാണ്. ഒരു വശത്ത് ബി ജെ പി അധികാരത്തിൽ തുടരാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോൾ മറുവശത്ത് വീണ്ടും അധികാരത്തിലെത്താൻ കോൺഗ്രസ് പരമാവധി ശ്രമിക്കുന്നുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ ഹരിയാനയിലും ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കാൻ ഇരുന്നെങ്കിലും സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ചർച്ചകൾ നടത്താനായിട്ടില്ല. അതിനുശേഷം ഇരു പാർട്ടികളും വെവ്വേറെ സ്ഥാനാർത്ഥികളെ നിർത്തി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തയ്യാറായിട്ടാണുള്ളത്. 10 വർഷത്തെ ബി ജെ പി ഭരണത്തിന് തടയിടാനുള്ള നീക്കം നടത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രമുഖർ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത്. കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടറിന്റെ കുടുംബത്തിൽ നിന്നും ഒരാൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെ പോലും ബി ജെ പിയെ വിശ്വാസമായില്ല എന്നതാണ്. ഖട്ടറിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കിയത് മുതൽ ചില അസ്വാരസ്യങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉയർന്നിരുന്നുവെങ്കിലും കേന്ദ്രമന്ത്രി സ്ഥാനം നൽകിക്കൊണ്ട് അത് പരിഹരിക്കാനാണ് ബി ജെ പി ശ്രമിച്ചത്. എന്നാൽ അതൊന്നും ഒരു പരിഹാരമല്ല എന്ന് തന്നെയാണ് രമിത് ഖട്ടറിന്റെ വരവോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹരിയാനയിൽ 5 ഒക്ടോബർ സംസ്ഥാനത്തെ 90 സീറ്റുകളിലും വോട്ടെടുപ്പ് നടക്കും. എല്ലാ സ്ഥാനാർത്ഥികളുടെയും വിധി 8 ഒക്ടോബർ അറിയുന്നത്. രമിത് ഖട്ടർ ജോ ശ്രീ ആദരണീയ മനോഹർലാൽജി ഖട്ടർ ജിക്ക് ഭതീജ ഹൈ ഉന്നോനെ വിധിയുക്ത രൂപ സേ ആജ് കോൺഗ്രസ് ജോയിൻ കി ഹൈ ഹം ആജ് ഡോർ ടു ഡോർ മേ സാധ്യത ഘൂം ഘൂം രഹേ ഹൈ ഔർ ഹം ഇൻകോ പാർട്ടി മേ പൂരാ മാൻ സമ്മാൻ ദേംഗേ ഔർ ആഗേ സേ ഹമാരേ സംഘർഷ് കേ സാഥി രഹേംഗേ. ധന്യവാദ്.